ഈ ഹോട്ടലുകൾ കണ്ടാൽ ചിരി വരുമെങ്കിലും ഇതിനകത്തെ കാഴ്ചകൾ നിങ്ങളെ അതിശയിപ്പിക്കും. ഹലോ ഫ്രണ്ട്സ്, പരമ്പരാഗത രീതിയിലുള്ള ഹോട്ടൽ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന കുറച്ച് ഹോട്ടലുകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ജിറാഫുകളോടൊപ്പം ഒരു സ്റ്റേക്കേഷൻ, വിമാനത്തിനകത്തെ ഹോട്ടൽ, പൂർണ്ണമായും ഉപ്പുകൊണ്ട് നിർമ്മിച്ച ഹോട്ടൽ മുതൽ സീവേജ് പൈപ്പിനകത്തെ ഹോട്ടൽ, ചൈനയിലെ മുട്ട വീട് തുടങ്ങി അസാധാരണവും വിചിത്രവുമായ അനുഭവങ്ങൾ അതിഥികൾക്ക് സമ്മാനിക്കുന്ന ഈ ഹോട്ടലുകൾ നിങ്ങളെ മതിശയിപ്പിക്കും. നമ്പർ 10, ബൊളീവിയയിലെ ഉപ്പുകൊട്ടാരം. പൂർണ്ണമായും ഉപ്പുകൊണ്ട് നിർമ്മിച്ചൊരു ഹോട്ടലാണിത്. ബൊളീവിയയിലാണ് ഈ അത്ഭുത ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 48,500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഉപ്പുകൊട്ടാരത്തിൽ 30 മുറികൾ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. യഥാർത്ഥ ഇഷ്ടികകൾ പോലെയുള്ള ഏകദേശം 10 ലക്ഷം വരുന്ന ഉപ്പുകെട്ടകൾ കൊണ്ടാണ് ഈ സൗധം പണിതിരിക്കുന്നത്. ഇവിടുത്തെ ചുവരുകളും തറയും സീലിങ്ങും എന്നുവേണ്ട മേശയും കസേരയും കട്ടിലും വരെ ഇവിടുത്തെ ഉപ്പുപാടങ്ങളിൽ നിന്നുമുള്ള ഉപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സന്ദർശകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ചുവരിലോ മറ്റോ നക്കി രുചിച്ച് നോക്കാൻ മെനക്കെട്ടാൽ ക്രമേണ ഭിത്തികളും മറ്റും ക്ഷയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് വയറും പ്ലഗ് പോയിന്റുകളും ഉപ്പിന്റെ സാമീപ്യം മൂലം വേഗത്തിൽ തുരുമ്പെടുക്കുന്നതും മഴക്കാലത്ത് ജലസാന്നിധ്യം അധികമാവുമ്പോൾ ഉപ്പുകട്ടകൾ അലിയുന്നതും നടത്തിപ്പുകാർക്ക് വെല്ലുവിളിയുണ്ടാക്കുന്നു. എന്നിരുന്നാലും സന്ദർശകർക്ക് ഒരു നവ അനുഭവം തന്നെയായിരിക്കും ഈ ഉപ്പുകൊട്ടാരം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അനവധി സന്ദർശകരാണ് ഇവിടേക്ക് വർഷം തോറും എത്തുന്നത്. നമ്പർ 9, സീവേജ് പൈപ്പിനകത്തെ ഹോട്ടൽ. നിങ്ങൾ ഓസ്ട്രിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം കുറവാണെങ്കിൽ സവിശേഷവും ചിലവ് കുറഞ്ഞതുമായ ഒരു താമസ സൗകര്യമുണ്ട്. ഒരു പബ്ലിക് പാർക്കിലെ കോൺക്രീറ്റ് സീവേജ് പൈപ്പിനുള്ളിൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. ഇത് കേട്ടിട്ട് മൂക്കത്ത് വിരൽ വെക്കാൻ വരട്ടെ. ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഓട്ടൻഷൈം പട്ടണത്തിൽ ഡാന്യൂബിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡാസ്പാർക്ക് ഹോട്ടലിൽ പുനർനിർമ്മിച്ച മെട്രോപോളിറ്റൻ ഡ്രെയിനേജ് പൈപ്പുകളിൽ നിന്നും നിർമ്മിച്ച സ്വതന്ത്രമായ 5 സിലിണ്ടർ മുറികളാണുള്ളത്. 7 അടി വീതിയുള്ള ഓരോ മുറിയിലും ഡബിൾ ബെഡ്, ലാമ്പ്, സ്റ്റോറേജ് സ്പേസ്, ബെഡിംഗ്, പവർ ഔട്ട്ലെറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു. കുന്നിന് താഴെയായാണ് വിശ്രമ മുറികളും ഷവറുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ ഹോട്ടലിലെ താമസത്തിന് ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല എന്നത് തന്നെയാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഹോട്ടൽ ഡോറിൽ പഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ആക്സസ് കോഡ് ലഭിക്കുന്നു. ഈ കോഡ് പഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുറിക്കകത്തേക്ക് കയറാം. താമസശേഷം തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ബില്ലായി പേ ചെയ്യാം. ഇതിലും മികച്ച ഒരു ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. നമ്പർ 8, ജിറാഫുകളോടൊപ്പം ഒരു സ്റ്റേക്കേഷൻ. കെനിയയിലെ നൈറോബിയിൽ ഒരു തദ്ദേശീയ വനത്തിലെ 12 ഏക്കർ സ്വകാര്യ ഭൂമിയിലാണ് ഈ അസാധാരണമായ ജിറാഫ് മാനോർ സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ജിറാഫ് മാനർ. ഈ സ്ഥലത്തെക്കുറിച്ച് ഏറ്റവും ആകർഷകമായ ഒരു കാര്യം അവിടുത്തെ താമസക്കാരാണ്. ജിറാഫുകളുടെ കൂട്ടം രാവിലെയും വൈകുന്നേരവും ഹോട്ടലിലെ നിത്യസന്ദർശകരാണ്. ഹോട്ടലിലെ വിൻഡോകളിലൂടെ കഴുത്ത് നീട്ടി അവർ ട്രീറ്റുകളോ ഹാൻഡ് ഔട്ടുകളോ തിരയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രഭാത ഭക്ഷണമോ കാൻഡിൽ ലൈറ്റ് ഡിന്നറോ അതെന്തുമാകട്ടെ, തയ്യാറാക്കി നൽകാൻ ഒരു ഷെഫ് കൂടി ഇവിടെയുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും നിങ്ങളോടൊപ്പം അത് പങ്കിടാൻ കഴുത്ത് നീട്ടിയ ഒരു സുഹൃത്തുകൂടി അവിടെ ഉണ്ടാകും. വളരെ വിചിത്രവും അവിശ്വസനീയവുമായ ഒരു അനുഭവമാണ് ഈ ജിറാഫ് മാനർ അതിഥികൾക്ക് സമ്മാനിക്കുന്നത്. എന്നിരുന്നാലും ഇവ വന്യമൃഗങ്ങളായതുകൊണ്ട് തന്നെ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തി വേണം ഇവയുമായി ഇടപഴകാൻ. തീർത്തും പ്രകൃതിയോട് ഇഴുകി ചേർന്ന് കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ ജിറാഫ് മാനർ. അപ്പോ ഇവിടെ ഒരു ലൈക്ക്. നമ്പർ 7, ചൈനയിലെ മുട്ട വീട്. അമ്പരചുംബികളുടെ നഗരമാണ് ചൈന. പക്ഷെ ഇടത്തരക്കാർക്ക് നഗരത്തിലൊരു ഭവനം എന്നത് എപ്പോഴും സ്വപ്നം മാത്രമാണ്. നഗരത്തിലേക്ക് കുടിയേറിയ ചൈനയിലെ ദായി ഹൈഫെ എന്ന യുവ ഡിസൈനർ ഭീമമായ വീട്ടുവാടക താങ്ങാനാകാതെ അദ്ദേഹം തെരുവിൽ തന്നെ ഒരു ചെറിയ വീട് പണിത് താമസം തുടങ്ങി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മുട്ടയുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കിടക്ക, മേശ, കസേര, വാട്ടർ ടാങ്ക് ഇത്രയുമേ വീടിനകത്തുള്ളൂ. 2 മീറ്ററാണ് വീടിന്റെ ഉയരം. മുള കൊണ്ടുള്ള ഫ്രെയിമിൽ വുഡൻ പാനൽ കൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് പച്ചപ്പ് നൽകുന്നതിനായി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. സൗരോർജം ഉപയോഗിച്ചാണ് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വെറും 2 മാസം കൊണ്ടാണ് ഈ വ്യത്യസ്തമാർന്ന വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തത്. ഈ മുട്ട വീടിന്റെ ഡിസൈൻ ചൈന ആർക്കിടെക്ചർ പട്ടികയിൽ ഇടം നേടിയതോടെ വ്യാവസായികമായി ഇതുപോലുള്ള കൂടുതൽ മുട്ട വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ പ്രമുഖ കമ്പനികൾ ഹൈഫയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. ഇനി പറയൂ, ഈ മുട്ട വീട് നിങ്ങൾക്കും ഇഷ്ടമായോ? നമ്പർ 6, ഇനി ഉറക്കം ക്രെയിനിലാവാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണമായ ഒന്നായിരിക്കും ആംസ്റ്റർഡാമിലെ ഫറാൽഡ ഹോട്ടൽ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ക്രെയിനാണ് അടിമുടി മാറ്റി ഇങ്ങനെയൊരു ഹോട്ടലാക്കി രൂപാന്തരപ്പെടുത്തിയത്. ഹോട്ടലിൽ നിന്നുമുള്ള അതിശയിപ്പിക്കുന്ന നഗര കാഴ്ചകളാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം.
പ്രശസ്തവും അസാധാരണവുമായ ഈ ഹോട്ടലിലെ മുകളിലത്തെ സ്യൂട്ടുകൾ ആംസ്റ്റർഡാം തുറമുഖത്തെ അഭിമുഖീകരിക്കുന്നു. ഈ ഹോട്ടലിൽ 3 ലക്ഷറി സ്പ്ലിറ്റ് ലെവൽ സ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നെതർലൻഡ്സിലെ തന്നെ ഏറ്റവും ചിലവേറിയ സ്യൂട്ടാണ്. വളരെ മനോഹരമായി അലങ്കരിച്ച 1 നിലയിലെ മുറി 115 ഉയരത്തിലാണ്. അടുത്തതാകട്ടെ 130 ഉയരത്തിലും അവസാനത്തെ മുറിയാകട്ടെ നിലത്ത് നിന്നും 150 ഉയരത്തിലാണ്. ഏറ്റവും മുകളിൽ ഈ സ്യൂട്ടുകൾക്കെല്ലാം പൊതുവായി ഒരു ഔട്ട്സൈഡ് സ്പാ പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ആംസ്റ്റർഡാമിനെ നോക്കി നിങ്ങൾക്കൊരു ഹായ് പറയാം. ഇതൊന്നും കൂടാതെ സാഹസികത ഇഷ്ടപ്പെടുന്ന അതിഥികൾക്കായി ഫെറാൾഡ ക്രെയിനിന്റെ ഏറ്റവും മുകളിലായി മെഗാ സ്വിംഗ്, പ്രൊഫഷണലുകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബംഗി ജമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ താമസിക്കാൻ അനുയോജ്യനായ സാഹസികനായ നിങ്ങളുടെ ചങ്കിനെ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. നമ്പർ 5, 360 കറങ്ങുന്ന വീട്. ന്യൂ സൗത്ത് വെയിൽസിലുള്ള ഈ ഭ്രാന്തൻ വീടിന് 360 തിരിയാനുള്ള കഴിവുണ്ട്. ഞെട്ടിപ്പോയോ? 10 വർഷമെടുത്താണ് ഡിസൈനിങ് മുതൽ നിർമ്മാണം വരെയുള്ള ജോലികൾ പൂർത്തിയാക്കിയതെന്നാണ് ഇതിന്റെ നിർമ്മാതാവും ഉടമസ്ഥനുമായ ല്യൂക്ക് എവറിംഗാം പറയുന്നത്. ചലിക്കാൻ സാധിക്കുന്ന ഒരു വീട് എന്ന ആശയത്തിൽ നിന്നുമാണ് ഇത്ര വിചിത്രവും നൂതനവുമായിട്ടുള്ള ഡിസൈൻ ല്യൂക്ക് വികസിപ്പിച്ചെടുത്തത്. കറങ്ങാൻ കഴിവുള്ള സുരക്ഷിതമായ ഒരു വീട് നിർമ്മിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ടച്ച് സ്ക്രീനിലെ ലളിതമായ ഒരു ചെറിയ സ്വൈപ്പിലൂടെ തിരിയാൻ കഴിയുന്ന ഒരു മാജിക് ഹൗസാണിത്. ഈ വീടിന് ഘടികാര ദിശയിലും തിരിച്ച് എതിർദിശയിലും കറങ്ങാൻ സാധിക്കും. സൂര്യനുള്ള വശത്തേക്ക് തിരിഞ്ഞ് ശൈത്യകാലത്ത് ചൂടും വേനൽക്കാലത്ത് തണുപ്പും നിലനിർത്താൻ താമസക്കാരെ സഹായിക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഭ്രമണവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫോണിൽ ഡൗൺലോഡ് ചെയ്ത എക്സ്ക്ലൂസീവ് ആപ്പ് ഉപയോഗിച്ച് വീടിന്റെ സ്പിൻ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇതുപോലൊരു കറങ്ങുന്ന വീട് നിർമ്മിക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തേര്. നമ്പർ 4, ന്യൂസിലാൻഡിലെ സൈലോ സ്റ്റേ. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലുള്ള വ്യത്യസ്തമായ ഹോട്ടലാണ് സൈലോ സ്റ്റേ. വലിയ ടാങ്കുകൾ പോലെ തോന്നിക്കുന്ന 3 കെട്ടിടത്തിന്റെ ഉയരമുള്ള നിർമ്മിതികളാണ് സൈലോ സ്റ്റേ എന്നറിയപ്പെടുന്നത്. കാണുമ്പോൾ ഒരു ഹോട്ടൽ എന്ന് തോന്നിക്കില്ല. തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഗ്രാമീണ സൗന്ദര്യമുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം സൈലോ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഹൈലൈറ്റ്. ഒരു കാലത്ത് ഒരുപാട് ധാന്യങ്ങൾ കൊയ്തെടുത്തിരുന്ന ഗോതമ്പ് പാടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പാടങ്ങളൊക്കെ ഡെയറി ഫാമുകൾക്ക് വഴിമാറിയപ്പോൾ ധാന്യങ്ങൾ സൂക്ഷിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ടാങ്ക് പോലെയുള്ള ഈ സൈലോകൾ പിന്നീട് ഹോട്ടൽ സ്റ്റേയായി മാറ്റിയെടുക്കുകയായിരുന്നു. അടുത്തതായി ഫാക്സ് മോജോയുടെ വക ഒരു ബോണസ് പോയിന്റ്. അതിഥികൾക്ക് വളരെ വിചിത്രവും സുഖകരവുമായ അനുഭവം സമ്മാനിക്കുന്ന മറ്റൊരു ഹോട്ടലാണ് സ്വിറ്റ്സർലാൻഡിലെ ഈ ഔട്ട്ഡോർ ഹോട്ടൽ. പേരുപോലെ തന്നെ ഔട്ട്ഡോർ സ്റ്റേ ആണ് ഇവിടുത്തെ പ്രത്യേകത. തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്ന പാട്ടൊക്കെ പാടി പ്രകൃതി ഭംഗി വേണ്ടുവോളം ആസ്വദിച്ച് താമസിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റിംഗ്. ഒരു ചുമരോ മേൽക്കൂരയോ പോലുമില്ലാത്ത ഈ ഹോട്ടൽ അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ആഹാരവും വെള്ളവും ഉൾപ്പെടെ ഒരു രാത്രി ഈ ഹോട്ടലിൽ താമസിക്കാൻ 23,000 രൂപയാണ് ചെലവ്. നമ്പർ 3, മരുഭൂമിയിലെ കണ്ണാടി വീട്. കാലിഫോർണിയയിലെ ജോഷുവ ട്രീയിൽ പൂർണ്ണമായും കണ്ണാടി കൊണ്ട് നിർമ്മിച്ച ഈ ഡെസേർട്ട് ഹൗസ് ഒറ്റ നോട്ടത്തിൽ ആരുടെയും കണ്ണിൽപ്പെടില്ല. ചുറ്റുമുള്ള പരിസരത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ചുറ്റുപാടുമായി അത്രമാത്രം ഇഴകിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടുതന്നെയാണ് ഇതിനെ ഇൻവിസിബിൾ ഡെസേർട്ട് ഹൗസ് എന്ന് വിളിക്കുന്നത്. തോമസ് ഒസിങ്കിയും ക്രിസ് ഹാൻലിയും ചേർന്ന് രൂപകൽപ്പന ചെയ്തതാണ് ഇൻവിസിബിൾ ഹൗസ്. 2019 പൂർത്തിയാക്കിയ കെട്ടിടം കോൺക്രീറ്റ്, സ്റ്റീൽ, ടെമ്പേർഡ് ഗ്ലാസ് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിനിമാ സ്ക്രീൻ പ്രൊജക്ഷനുകൾക്കായി സെറ്റ് ചെയ്ത ഒരു ചുമരും ഒരു കോൺക്രീറ്റ് കിച്ചണും വീടിലുണ്ട്. വീടിനകത്തെ ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ കൂടി ഇതിനകത്തുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ചെലവഴിക്കാൻ മണിക്കൂറിന് 500,000 രൂപയാണ് ചാർജ്. നമ്പർ 2, വിമാനത്തിനുള്ളിലെ ഹോട്ടൽ. നിങ്ങൾ ഈ കാണുന്ന വിമാനം യഥാർത്ഥത്തിൽ ഒരു ഹോട്ടലാണ്. ജംബോ സ്റ്റേ എന്നാണ് ഈ വിമാന ഹോട്ടലിന്റെ പേര്. ഡീകമ്മീഷൻ ചെയ്ത ബോയിംഗ് 747-212B ജെറ്റ് ലൈനറിനുള്ളിലാണ് ജംബോ സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഒരു യഥാർത്ഥ വിമാന യാത്രയുടെ എല്ലാ അനുഭവങ്ങളും ഈ ജംബോ ജെറ്റ് ഹോട്ടൽ പ്രദാനം ചെയ്യുന്നു. 2006 ഓസ്കാർ ഡിയോസ് വാങ്ങിയ ഈ വിമാനം പിന്നീട് സ്റ്റോക്ക്ഹോമിലെ അർലാൻഡ എയർപോർട്ടിന് സമീപമുള്ള സ്ഥലത്തേക്ക് മാറ്റി. 2009 ഇതൊരു ഹോട്ടലായി തുറന്നു. എയർപോർട്ട് ടെർമിനലിൽ നിന്നും 15 നടന്നാൽ ഹോട്ടലിലേക്ക് ഷട്ടിൽ ബസ്സിൽ എത്തിച്ചേരാം. ഈ വിമാന ഹോട്ടൽ കണ്ട് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയോ? നമ്പർ 1, ഫ്രാൻസിലെ ബബിൾ ഹോട്ടൽ. യാതൊരു തടസ്സവുമില്ലാതെ പ്രകൃതിയെ നോക്കി പ്രകൃതിയോട് ചേർന്നുറങ്ങാൻ അതിഥികളെ അനുവദിക്കുന്ന ഒരു സവിശേഷമായ നിർമ്മിതിയാണ് ഫ്രാൻസിലെ ഈ ട്രാൻസ്പെറന്റ് ബബിൾ ഹോട്ടൽ. വലിയ ഒരു പ്ലാസ്റ്റിക് കുമ്പളക്കകത്ത് സജ്ജീകരിച്ച ഈ ഹോട്ടൽ പ്രകൃതി ഭംഗിയുള്ള ഇടങ്ങളിൽ സൗകര്യാർത്ഥം ഉപയോഗിക്കാവുന്ന ഒരു പോർട്ടബിൾ സംവിധാനമാണ്. ഓരോ കുമ്പളയ്ക്കും 4 വ്യാസവും 3 ഉയരവും ഒരു എയർലോക്കുമുണ്ട്. കൂടാതെ ഇതിനകത്തുള്ള സൈലന്റ് ബ്ലോവർ ഉള്ളിലെ വായു നിരന്തരം റീസൈക്കിൾ ചെയ്യുന്നതിനോടൊപ്പം ബബിൾ വീർപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു.
കുമിളകളിൽ വലിയ കിടക്ക, നൈറ്റ് സ്റ്റാൻഡുകൾ, റീഡിംഗ് ലാമ്പുകൾ, മേശ, കസേരകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. അതിഥികൾക്ക് അവരെത്രമാത്രം സ്വകാര്യത ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പൂർണ്ണമായോ ഭാഗികമായോ സുതാര്യമായ കുമിളകൾ തിരഞ്ഞെടുക്കുവാൻ കഴിയും. അവർ കാടിനുള്ളിലാണെങ്കിലും ഓരോ കുമിളയിലും വൈദ്യുതിയും വെള്ളവും എല്ലാം ലഭ്യമാണ്. നിങ്ങളുടെ സന്ദർശനത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, സീസൺ, സൗകര്യം എന്നിവയെ ആശ്രയിച്ച് ഇതിൽ താമസിക്കുവാനുള്ള ചെലവ് 10,000 രൂപ മുതൽ 47,000 രൂപ വരെയാണ്. ഇന്ന് കണ്ടതിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഹോട്ടൽ ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.